ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഞാൻ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഫേസ് പാക്കാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള ഫേസ് പാക്കാണ്. സ്കിൻ ബ്രൈറ്റനിങ്ങിനും പിമ്പിൾസിൻ്റെ മാർക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഫേസ് പാക്കാണ്. ഞങ്ങൾ ചെയ്ത് നല്ല എഫക്റ്റീവായിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇതിനാവശ്യമായിട്ടുള്ളത് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടത് ഓറഞ്ച് പീൽ പൗഡർ, അതായത് ഓറഞ്ചിൻ്റെ തൊലി ഉണക്കി പൊടിച്ചത്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ചെയ്തതാണ്. ഞാൻ ഷോപ്പുകളിൽ നിന്ന് നോക്കിയിട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് വീട്ടിൽ തന്നെ ട്രൈ ചെയ്തത്. ഇത് വേണമെങ്കിൽ നമുക്ക് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. നല്ല എഫക്റ്റീവാണ് ഫൈനായിട്ട് പൊടിച്ചെടുക്കുന്നത്. പിന്നെ ഞാനൊരു സ്ക്രബിങ് എഫക്റ്റിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തരി തരിയായിട്ട് പൊടിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് മുൾട്ടാണി മിട്ടിയാണ്. ഇത് നമുക്ക് എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടും. ഇത് ഇച്ചിരി സ്കിൻ ഡ്രൈ ആക്കും, അതുകൊണ്ട് ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർ ഈ നമുക്കിതങ്ങ് സ്കിപ്പ് ചെയ്തേക്കാം. ഇത് ഇതിൻ്റെ ആവശ്യം നമുക്ക് വരുന്നില്ല. വേണമെങ്കിൽ യൂസ് ചെയ്യാം, യൂസ് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാത്തവരാണെങ്കിൽ സ്കിന്നാണെങ്കിൽ യൂസ് ചെയ്യാം. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഇത് പെർഫെക്റ്റ് ആണ്, നമ്മളെ ഓയിൽനെസ്സൊക്കെ നല്ല കൺട്രോൾ ചെയ്യും. പിന്നെ വേണ്ടത് ഗ്ലിസറിനാണ്. ഇതും നമുക്ക് മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. ഞാനിന്നോട് യൂസ് ചെയ്യുന്നത്, എനിക്ക് റോസ് വാട്ടർ വാങ്ങിയപ്പോൾ ഒരു ഗ്ലിസറിൻ ഫ്രീ കിട്ടി, അതാണ് യൂസ് ചെയ്യുന്നത്. അത് നല്ല എഫക്റ്റീവാണ് കേട്ടോ. പിന്നെ വേണ്ടത് റോസ് വാട്ടറാണ്. ഞാനൊരു ഡാബറിൻ്റെ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. ഇത് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്, നല്ലതാണ്. ഇത് രണ്ടാമത്തെ ബോട്ടിലാണ്. ഇത് നമുക്കിനി എങ്ങനെയാണ് മിക്സ് ചെയ്യണമെന്ന് നോക്കാം. നമ്മൾ ഫേസിന് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ എടുക്കണം. ഈ ഓറഞ്ച് പീൽ പൗഡറാണ് നമ്മളിതിൻ്റെ ബേസ്, അതാണ് നമുക്കൊരു ഒരു കൺസിസ്റ്റൻസി തരണത്. അപ്പോൾ നമ്മൾ അതിച്ചിരി അളവിലെടുക്കണം, ഒരു രണ്ട് സ്പൂണിലൊക്കെ എടുക്കണം. ഞാൻ ഇവിടെ കയ്യിലാണ് ചെയ്ത് കാണിക്കുന്നത്, നമ്മൾ ഒരു സ്പൂൺ എടുക്കുന്നുള്ളൂ. പിന്നെ ഒരു അര സ്പൂണ് മുട്ടാണി മിട്ടി, നിങ്ങളുടെ ഇഷ്ടാനുസരണം. നിങ്ങൾ നല്ല ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഒരു സ്പൂൺ എന്നാലും കുഴപ്പമില്ല. ഞങ്ങൾ കുറച്ചെടുത്തൊക്കെയാണ്. പിന്നെ ഒരു അഞ്ചോ ആറോ തുള്ളി ഗ്ലിസറിന്. പിന്നെ ഈ ഗ്ലിസറിന് കൊണ്ട് വേറൊരു യൂസ് ഉണ്ട്. നിങ്ങൾ നൈറ്റ് നല്ല ഫേസെല്ലാം നല്ല ക്ലിയർ ആക്കിയതിന് ശേഷം നിങ്ങളെന്താ ഒരു സിറം പോലെ ഇത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിന്നിൽ നല്ലൊരു ഗ്ലോ കാണാൻ പറ്റും. ഞാനത് യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് എഫക്റ്റീവായിട്ടുണ്ട്. എൻ്റെ മുഖത്ത് നല്ല സ്കാർസ് ഉണ്ടായിരുന്നു, പിമ്പിൾസ് വന്ന്, അതെല്ലാം ഞാൻ ഈ മെത്തേഡ് യൂസ് ചെയ്താണ് മാറ്റിയത്. പിന്നെ എൻ്റെ അനിയത്തിയുടേത് ആക്നെ പ്രോൺ സ്കിന്നാണ്. അവളിത് യൂസ് ചെയ്തിട്ടുണ്ട്, അവൾക്ക് എഫക്റ്റീവാണ്. പിന്നെ അവൾ യൂസ് ചെയ്തതെന്ന് പറഞ്ഞാൽ അവളത് ഡ്രൈ സ്കിന്നും കൂടെയാണ്. അവൾ ഈ റോസ് വാട്ടറിന് പകരം യൂസ് ചെയ്തത് പാലാണ്, അതിൽ പിന്നെ മുട്ടാണി മിട്ടി യൂസ് ചെയ്തിട്ടില്ല. അതായത് ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഞാനിതിവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം. പിന്നെ നമ്മൾ ഫേസ് നല്ല വാഷ് ചെയ്തിരിക്കണം. പിന്നെ പറ്റുമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളത്തിൽ ഒന്ന് ആവി പിടിക്കാം. ചൂടുവെള്ളത്തിലൊന്ന് തൂവാലയിട്ട് നല്ല അമർത്തി പിഴിഞ്ഞ ശേഷം ആ തൂവാല കൊണ്ട് മുഖം നല്ല ഒപ്പിയതിന് ശേഷം ആവി കൊള്ളിച്ചതിന് ശേഷം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റീവായിരിക്കും. നല്ല തേച്ച് പിടിപ്പിക്കണം. തേച്ച് പിടിപ്പിച്ചതിന് ശേഷം മാക്സിമം 20 മിനിറ്റ് വച്ചിരിക്കണം, അതാണ് അതിൻ്റെ ഇത്. അതിൽ കൂടാൻ പാടില്ല, കൂടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സ്കിന്ന് വലിയ ചാൻസ് ഉണ്ടോ. 20 മിനിറ്റിന് ശേഷമുള്ള റിസൾട്ട് ഇങ്ങനെയാണ്. നമ്മൾ ആ ഗ്ലിസർ യൂസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് നല്ല ഡ്രൈ ആയിട്ട് തോന്നാത്തത്. നമ്മളിനി കഴുകുമ്പോൾ സർക്കുലർ മോഷനിൽ റബ്ബ് ചെയ്തതിന് ശേഷം മാത്രം കഴുകണം. പിന്നെ സോപ്പ് ഉപയോഗിക്കരുത്. കണ്ടില്ലേ, റിസൾട്ട് കണ്ടില്ലേ, ലൈവ് റിസൾട്ടാണ്. നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുക വ്യത്യാസം അല്ലേ. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യം ഇതൊരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞ് ആഴ്ചയിൽ 3 ദിവസം ചെയ്താൽ മതി. നല്ല എഫക്റ്റീവായിരിക്കും, ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടാവണം. നമ്മുടെ ഇതൊരു പുതിയ ചാനലാണ്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.